കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവയലിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 33:18 മുതലുള്ള തിരുവചനം. മോശ പറഞ്ഞു, അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അവിടുന്ന് അരുളി ചെയ്തു, എൻ്റെ മഹത്വം നിൻ്റെ മുമ്പിലൂടെ കടന്നുപോകും. കർത്താവ് എന്ന എൻ്റെ നാമം നിൻ്റെ മുൻപിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും. എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും. എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. പ്രിയമുള്ളവരെ, കർത്താവ് കൂടെ ഇല്ലെങ്കിൽ ഈ യാത്രയിൽ ഞങ്ങളെ പറഞ്ഞു വിടരുതേ എന്ന് മോശ അപേക്ഷിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, എനിക്ക് നിന്നെ നന്നായി അറിയാം. നീ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും നിനക്ക് ഞാൻ ചെയ്തു തരാം. അപ്പോൾ മോശ പറയുകയാണ്, കർത്താവെ, അങ്ങയുടെ ആ മഹനീയമായ മഹത്വം എനിക്ക് കാണിച്ചു തരണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോളത് നല്ല ഒരാഗ്രഹമായിട്ടാണ് ദൈവം അതിനെ കാണുന്നത്. കർത്താവിൻ്റെ മഹത്വം കാണാൻ സാധിക്കുക, അത് സാധാരണ കാഴ്ചയിലൂടെ നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കുകയില്ല. അസാധാരണമായ ഒരു നേത്രപടലം അത് നമുക്ക് ആവശ്യമുണ്ട്. വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ മാത്രമേ നമുക്കത് കാണുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ കർത്താവിൻ്റെ മഹത്വം കാണിച്ചു തരണമേ എന്നപേക്ഷിക്കുമ്പോൾ അവിടുന്ന് അരുളി ചെയ്യുകയാണ്, എൻ്റെ മഹത്വം നിൻ്റെ മുൻപിലൂടെ കടന്നു പോകും. അപ്പോൾ കർത്താവ് ആ മഹത്വം ഒരു വ്യക്തിക്ക് വെളിപ്പെടുത്തുവാനായിട്ട് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ അത്ഭുതമാണ്. കാരണം ദൈവത്തിൻ്റെ മഹത്വം അത് മനുഷ്യർക്ക് വെളിപ്പെട്ട് കിട്ടാവുന്നതോ അല്ലെങ്കിൽ നമുക്കത് ആ ഒരു അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതോ അതിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നതോ അല്ല. അപ്പോൾ കർത്താവിൻ്റെ മഹത്വം എന്നെൻ്റെ മുൻപിലൂടെ കടന്നു പോകുമെന്നും കർത്താവ് എന്ന എൻ്റെ നാമം നിൻ്റെ മുൻപിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നും വചനം അരുളി ചെയ്യുന്നു. പ്രിയമുള്ളവരെ, മനുഷ്യനെ പ്രകൃതിസായിൽ സൃഷ്ടിച്ചപ്പോൾ ദൈവം അവനിൽ നൽകിയ ആ ആദിമ മഹത്വം, ഏദൻതോട്ടവും പ്രപഞ്ചവും ഒക്കെ സൃഷ്ടിച്ചപ്പോൾ ഭൂമിയിൽ നിറഞ്ഞു നിന്ന ആ മഹത്വം, പിന്നീട് കാലാന്തരത്തിൽ മനുഷ്യൻ്റെ പാപങ്ങളും കൊള്ളരുതായ്മകളും നിമിത്തം, ദൈവദൂഷണം നിമിത്തം, വിഗ്രഹാരാധന നിമിത്തം ഈ മഹത്വത്തിൻ്റെ കാഴ്ചകൾ കുറഞ്ഞു വന്നു. മഹത്വമല്ല ഉറഞ്ഞത്, മറിച്ച് മഹത്വത്തെ ഒരു മൂടുപടലം ആവരണം ചെയ്തു. അത് നമ്മുടെ പാപങ്ങളും അവിശ്വാസവുമാണ്. അപ്പോൾ ഇപ്രകാരമുള്ള പാപങ്ങളും അവിശ്വാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞു കഴിയുമ്പോൾ വലിയൊരു കൃപയുടെ സമൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പോഴാണ് വിശ്വാസത്തിൻ്റെ കണ്ണുകളിൽ നമുക്ക് ബാഹ്യ നേത്രങ്ങൾ കൊണ്ടല്ലാതെ കർത്താവിനെ കാണുവാനും സ്നേഹിക്കുവാനും ആ വ്യക്തിയുടെ പിന്നാലെ യാത്ര ചെയ്യുവാനും എല്ലാം വിട്ടെറിഞ്ഞ് ഉപേക്ഷിച്ച്, മാതാപിതാക്കളെ പോലും ഉപേക്ഷിച്ച ഒരു വ്യക്തി ദൈവരാജ്യത്തിന് വേണ്ടി ഓടുന്നതും ഈ മഹത്വം കണ്ടിട്ടാണ്. മഹത്വം കാണാത്തവർക്ക് ഒന്നിൻ്റെയും അർത്ഥം മനസ്സിലാകുകയില്ല. മഹത്വം കാണാത്തവർക്ക് ഈ ആത്മീയ പ്രവർത്തനങ്ങളിലുള്ള താല്പര്യവും സന്തോഷവും അതിൻ്റെ ആഴങ്ങളും നഷ്ടപ്പെടും. പ്രാർത്ഥനാ ജീവിതത്തിലൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ ആ മഹത്വം നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയുമുള്ളൂ. രണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് തൻ്റെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും കാട്ടിത്തന്ന ആ മഹത്വം ഇന്നും നാം കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഒരിക്കലും നഷ്ടപ്പെടാതെ ആ ദൈവിക മഹത്വത്തെ കാത്തു സൂക്ഷിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. സ്നേഹപൂർവം ആദർശിച്ചു.